ഗൈസ് മച്ചാൻ വിളിക്കുന്നുണ്ട്, വിളിക്കേ വിളിക്കേ. ഞാനെ കേറിയിരുന്ന ചിലപ്പോ തെറിച്ചു പോകുന്നു. നിങ്ങളെ ബാലൻസ് ഇട്ടുന്ന എങ്ങനെ? अटीच गैस अब रूमिले इन विड़ण इन बॉर्डर क्रॉसा ऑलमोस्टर पत् कीटर बॉर्डर इन चंगा यात्री वेम विड़ा समय पन्े एंल रात्रि एडिटा वीडियो अप्लोड अब सूबे ना मणील कड़को कड़को एन चल पणी अद इन वेम पा पता या विचार रे आर मणी के अच्छे ट्रावलिंग अब वे कवर पेट सार इन अगर कंट्रोल गैस अब अवड़ी यात्रा मरणी यापेक्स मेड़ा एपेक्स अत्र प्रोटक्षन कणल शानी नईट वे वी लाइट का कणु कड़ी अब इत कु प्रोटक्षन न्लस कुछ क्वालिटी इन एवडल या याद टोल बूत अगर नमक पेदी सैडल नोकी नमक इन टोलो अब प्रश्न अब सैडल ओके ओह अंत लाइफ आदमी या टोल बूत अयो इन टोल बूत या कटी दिलीप फिलीम कोल बूत पशे लाइफ आदमी या अब अगर ए जीव आद टोल बूत जीव यात्री आद टोल बूत अगर क्रॉसा निंगे संसाचे कटा या लाइफ स्टोरी पर या पंड बंगलूरी कुछ पर आद याद चल चलूर रूम मूल मे अब चुदान इंपे वैसलू अब आय लाइफ आगे रू तवण बंगलूरु और कल्याण अटंडा अब नईट वह नईटे अंको बंगलूरु बिलिंग कहते पे पंड रूम मूल मे
ബാംഗ്ലൂർ ഡേയ്സ് മൂവി ഇറങ്ങിയിട്ടില്ലേ, ആ സമയത്ത് കയറിയ ക്രേസാണ്. എന്ത് ബാംഗ്ലൂർ കണ്ടിട്ട് നമ്മൾ ഭയങ്കര പൊളി. പിന്നെ കുറേ ചെക്കന്മാരെല്ലാം പറയും, ഞാൻ ബാംഗ്ലൂരിലെ സൂപ്പർ മാർക്കറ്റിൽ, ഞാൻ ബാംഗ്ലൂരിൽ അങ്ങനത്തെ പണി ഇങ്ങനത്തെ പണി ബിൽഡിങ്, അതെല്ലാം കേൾക്കുമ്പോൾ ബാംഗ്ലൂർ അപ്പോൾ ദുബായ് പോലത്തെ ഒരു സ്ഥലമല്ലേ, ബാംഗ്ലൂർ പോകണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞിട്ട് അങ്ങനെ ബാംഗ്ലൂരിലൊരു പണി റെഡിയാക്കിയിട്ടുണ്ട്. പണി എന്താണെന്നല്ലേ, ഞാനൊക്കെ ഫ്രിഡ്ജ് കൗണ്ടറിൽ നിൽക്കൽ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ബാംഗ്ലൂർ, പോയി രാവിലെ ഡ്യൂട്ടി കയറി. അങ്ങനെ പറയുമ്പോൾ ബോറാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, സ്കിപ്പാക്കിക്കോട്ട. പിന്നെ നിങ്ങളോട് വേറെ ഒന്നും പറയാൻ കിട്ടാത്തപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി കയറി, ഡ്യൂട്ടി കയറിയിട്ട് ബസ് ദിവസം നോക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ആരെയും വന്നിട്ട് എന്തെങ്കിലും സാധനം ചോദിക്കൂ, അവർക്ക് കിട്ടാത്ത സാധനം, അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നീ എടുത്തു കൊടുത്താൽ മതി. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കഴിഞ്ഞ്, മൂന്ന് ദിവസം കഴിഞ്ഞ്, നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എന്നോട് ഒരു അക്ഷരം മുണ്ടുന്നില്ല, ഒരു സാധനം ചോദിക്കും. ഞാൻ മറ്റേ ബിംബം പോലെ ഇങ്ങനെ സ്റ്റോക്ക്. അപ്പം എനിക്ക് ആകെ പിരാന്ന് പിടിച്ചു. ഞാൻ ആദ്യം പച്ചക്കറീൻ്റെ വർക്ക് എടുത്തോണ്ടായത്, അതാകുമ്പോൾ തിരക്കൂ, നല്ല രസമുണ്ടായി ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി പോകാൻ, കച്ചവടം ചെയ്യാൻ. ഇത് ഒരു മനുഷ്യൻ എന്നോട് സംസാരിക്കുന്നില്ല, മൊബൈലാണെങ്കിൽ യൂസ് ആക്കാനും പാടില്ല, ആകെ ബോറടിച്ചു ഈ ലൈഫ്. പിന്നെ അഞ്ചാമത്തെ ദിവസം ഞാൻ എന്തൊക്കെ ആടുന്ന് പറയാണ്ട് ഒരേ അർത്ഥം, അന്ന് നിർത്തിയതായി ബാംഗ്ലൂർ, അന്നേ പിന്നെ ഇന്ന് ബാംഗ്ലൂരിനെ കാണുന്നത്. പിന്നീട് വന്നിട്ട് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അടുത്തുനിന്ന് ഫ്ലൈറ്റ് കണ്ടിട്ടാ, ഒരു ആക്ച്വലി എത്ര അടിയിൽ കൂടെ അറിയോ പോയത്. അപ്പോൾ അടുത്തൊരു സ്ഥലത്തുണ്ട്, ഇത് എവിടെയെന്നറിയില്ല, ഫുൾ ട്രാഫിക്ക് കഴിച്ചപ്പോൾ അങ്ങനെ അടുത്തൊരു ടോൾ ബൂത്തും കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാ പുസ്തകം കണ്ടെങ്കിൽ നമ്മൾക്ക് ടോളിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മളിങ്ങനെ വി ഐ പി സെഗ്മെൻറ്റിൽ അങ്ങനെ കയറിയിട്ട് വന്നു. ഇനിയിപ്പോൾ അടുത്ത് എവിടെയാണെന്നൊന്നും അറിയില്ല. ഗ്രേ ഹൈദരാബാദിൻ്റെ ലൊക്കേഷൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചവിട്ടുന്നുണ്ട്, 10,000 വരെ ചവിട്ടാ, എവിടെയെങ്കിലും എത്തിയാലും അടച്ച് ചെയ്യാം, അതാണ് പ്ലാന്. പിന്നെ ബാംഗ്ലൂരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് എടുത്ത റോഡ് അടിപൊളി, ഒരു ആക്ച്വൽ അല്ല നല്ല ലെവൽ റോഡ്, നല്ല റോഡ്. പിന്നെ പിന്നൊന്ന് എടുത്ത റോഡിൻ്റെ സൈഡിൽ സൈക്കിളിന് സെപ്പറേറ്റ് ഒരു വേ ഇവർ റെഡിയാക്കിയിട്ടുണ്ട്, അതിങ്ങോട്ട് ഭയങ്കര സന്തോഷം. സൈക്കിളിന് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര സന്തോഷം അതിൽ. പിന്നെ കുറേ സ്ഥലത്തൊന്നും ഇല്ല, കുഴപ്പമില്ല, ഇനി അങ്ങോട്ടേക്ക് റെഡിയാവുമായിരിക്കും. ഹൈദരാബാദ് ഇതാണ് മധ്യപ്രദേശ് സൈക്കിൾ മേ സൈക്കിൾ കൊടക്കു ഇവർക്കറിയാട്ടാ ഒരുന്ന രണ്ട് സബ്സ്ക്രൈബിനെ കൂടി ആക്കാം, പോന്നേക്ക് ഇതന്നെ പരിപാടി. കേസപ്പോ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല്, ഇതുവരെ ആയിട്ട് നാസ്റ്റ കിട്ടില്ല, ഇപ്പൊ വിശക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ചാല് 10 മണിയായി എണീക്കുമ്പോ. ഈ വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കുമ്പോക്ക് 3 മണി കഴിഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് എഡിറ്റിങ്ങിനും വെച്ച് അപ്ലോഡിങ്ങിനും വെച്ചിട്ട് കിടന്നതായി ഇന്നലെ. അപ്പോൾ എണീക്കാൻ ലേറ്റായി, 10 മണി എന്തോ കഴിഞ്ഞ്. പിന്നെ ആർന്ന് അങ്ങനെ ടെക്കറ്റ് മോളിലേക്ക് പോയി. പിന്നെ പഞ്ചർ അടിക്കുന്നതിൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടും, അത് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ആവും, അതുകൊണ്ട് അത് മേടിച്ച്. ആണാ ഒന്ന് 12,000 ഇട്ടു, ഈഗ കുറച്ച് 6,000 ആയിട്ടു. മറ്റേ ഇത്ര ബരോ യാരാദ്ര ഹെൽപ്പ് മാർത്തത് അങ്ങനെ ഒക്കെ. ആ യാ നന് വീഡിയോ തോർത്താ ഉണ്ടോ അവരുടെ വീഡിയോ ചെക്ക് മാറ്റി ഗൊത്താക്കാൻ. ಈಗ ರೀಸೆಂಟ್ ಆಗಿ ನನಗೆ ನಿನ್ನೆ 1,500 ರೂಪಾಯಿ ಒಬ್ಬರು ಕೊಟ್ಟರು ಕೊಡಗಿನವರು, ಮತ್ತೆ ಇನ್ನೊಬ್ಬರು ಟ್ರಾವೆಲರ್ ಸೈಕಲ್ ಟ್ರಾವೆಲರ್ ಅವರು ಒಂದು 500 ರೂಪಾಯಿ ಆ ಥರ ಹಂಗೆ ಅಡ್ಜಸ್ಟ್ ಮಾಡ್ಕೊಂಡು ಹೋಗೋದು. ಪೆಡಲ್ ಕೂರ್ಕ್ ಪೆಡಲ್ ಹಂಗೆ ನೈಸ್ ಪ್ಲಾನ್ ಚೆನ್ನಾಗಿ ಉಂಟು.
കഴിച്ച അപ്പോൾ ഞാൻ ചിക്വെള്ളപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല, നല്ല വിശക്കുന്നുണ്ടായി. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു അഡ്വക്കേറ്റിനെ മീറ്റായി. അവർ ബാക്കിലുണ്ട്, അവർ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം, അവരോട് കുറച്ച് എന്തെങ്കിലും സംസാരിക്കണം. അതാണ് പരിപാടി. ഇപ്പോൾ ಇಲ್ಲ ಇಲ್ಲ, ಮೊಬೈಲ್ ಅಲ್ಲಿ ಎಡಿಟ್ ಮಾಡ್ತಾರೆ. ಗೈಸ್, ಅಪ್ಪೋ ನಾ ಇಪ್ಪ ಇಲ್ಲದ ಎಡೆ ಅಂತಾಲ ಚಿಕ್ಕಬಳ್ಳಾಪುರ ಅಲ್ಲ ಇದು. ಚಿಕ್ಕಬಳ್ಳಾಪುರ ಅಂತ ಸ್ಥಳತ್ತ. ಅಪ್ಪ ನಾ ಇಂಗೇ ವರ್ನ್ ವರ್ನ್ ಒಂದು ಅಡ್ವೊಕೇಟಿನ ಮೀಟ್ ಆಯ್. ಅವರು ಎನ್ನ ಫುಡ್ ಕಳಿಸ್ಕೊಂಡು ವಿಳಿಸಿಟ್ಟು. ಹಾಯ್ ಸರ್. ಹಾಯ್. ನಿಮ್ಮ ಹೆಸರು? ಮಧು. ಮಧು ಅಂತ. ಓಕೆ, ಇದೇ ಅವರಲ್ಲ? ಹೌದು. ಓಕೆ, ಅಪ್ಪೋ ಅವರು ಮೀಟ್ ಆಯ್ತು. ಅಪ್ಪೋ ಅವರು ಫುಡ್ ವಾಂಗಿಚಿರ್ನಿ. ಇಪ್ಪ ಸಂತೋಷ ಉಂಟು. ಅಪ್ಪೋ ಇನಿ ಅಪ್ಪೋ ಫುಡ್ ಕಳಿಸ್ಕೊಂಡು കാണാം. ഗൈസ്, അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ചാൽ പനിനീർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, വെറൈറ്റി ടേസ്റ്റ്, പാലിനെ കൊണ്ട് ഉണ്ടാക്കുന്നവരും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കഴിക്കുന്നുള്ളത്. അടിപൊളി ടേസ്റ്റ്. ഗൈസ്, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉഷാറായി. പിന്നെ റീബൂസ്റ്റ് ആക്കിയിട്ടുണ്ട് ബോഡീനെ. പിന്നെ സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ആക്കി തരാം. സർ, താങ്ക് യു സർ. താങ്ക് യു. ನಂತರ ನೀವು ನನಗೆ ಹೆಲ್ಪ್ ಮಾಡಿದ ಥರ ಇನ್ನೂ ಬೇರೆಯವ್ರಿಗೂ ಮಾಡಬೇಕು ಅಂತ. ಹೌದಾ? ಮತ್ತೆ ನೀವು ಒಳ್ಳೇದು ಮಾಡಿದ್ರೆ ನಿಮಗೆ ಒಳ್ಳೇದು ಸಿಗ್ತದೆ. ಮತ್ತೆ ಸರ್ನ ಟ್ರಾವೆಲಿಂಗ್ ಭಯಂಕರ ಇಷ್ಟ ಉಳ್ಳ ಒಂದು ಮನುಷ್ಯನಾನ. ಟ್ರಾವೆಲಿಂಗ್ ಪಕ್ಷೆ ಸಮಯ ಇಲ್ಲ ಅಂತ ಬರೀನೆ. ಥ್ಯಾಂಕ್ ಯು. ಬೈ ಬೈ. ಓಕೆ ಬಾಯ್. ಅವರೆಲ್ಲೂ ಅಡ್ವೊಕೇಟ್ಸ್ ಆನ ಅವರೆಲ್ಲೋ. പിന്നെ എൻ്റെ ഭാഗ്യം അവരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടുന്ന് ഏതാ സ്ഥലം എന്ന് അന്വേഷിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അതിനു മുമ്പ് ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ചായ കുടിച്ചിട്ട് അങ്ങനെ പോവാം. കഴിച്ചപ്പോൾ ഫുഡെല്ലാം കഴിച്ച്. പിന്നെ അവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു അടിപൊളി മനുഷ്യനട്ടാ. അവർക്ക് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ട്രാവലിങ് അവർ പോയ സ്ഥലത്തിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞെന്ന്. പിന്നൊരു കാര്യം പറയട്ടെ, നമുക്ക് പൈസ ഇപ്പോൾ നമുക്ക് ഒരാൾ തരുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ അവരത് എങ്ങനെ ഉണ്ടാക്കുന്നത്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അതും കൂടി ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ റിജക്റ്റ് ആക്കുന്നത്. പൈസ വരുമ്പോൾ അന്ന് ഇത്ര വേണ്ടെന്ന് പറയാൻ ട്രൈ ആക്കുന്നത് അതുകൊണ്ട്. പിന്നെ ഇതുപോലത്തെ ഫുഡെല്ലാം വാങ്ങിച്ചെന്ന് നോക്കിയേട്ടാ. ഫുഡ് നമുക്ക് മതിയാവുന്നത്രേ തിന്നാൽ അതിന് കൂടുതൽ ഒരിക്കലാവില്ല. പക്ഷേ പൈസ അങ്ങനെയല്ല, എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അതാ രണ്ടിൻ്റെ ഡിഫറൻസ്. പിന്നെന്താ പറയുക, ഇങ്ങനെ ഈ ചവിട്ടിയോണ്ട് ഞാൻ പറഞ്ഞു ആ റൊട്ടി രണ്ടെണ്ണം മതി, ചോറ് വേണ്ടാന്ന്. പക്ഷേ അവർ കേൾക്കുന്നില്ല. അവരൊരു ബൈക്ക് സൈക്കിൾ ചവിട്ടുന്നല്ലേ, കുറേ ചവിട്ടാനുള്ളതല്ലേ, നല്ലോണം ഫുഡ് കഴിച്ചാലേ ചവിട്ടാൻ കഴിയുമെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തീറ്റിച്ച്. ഇപ്പം അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ചവിട്ടാൻ കഴിയുന്നില്ല. ഇനി രണ്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ എന്നെ കഷ്ടപ്പെട്ട് ചവിട്ടേണ്ടി വരും. അതെല്ലാം ഒന്ന് സെറ്റാന്ന് വരെ പിന്നെ ശരിയായിക്കോളും. കൺമണി അൻപോടെ കാതലെണ്ണി ഒൻ വീട്ടിൽ സൗഖ്യമാനങ്ക് സൗഖ്യമേ. എന്റെ പാട്ട് കേട്ടിട്ട് നായോല് വരക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാടുന്നില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വരുന്നോ എന്തൊക്കെ വ്ലോഗില്? വയറില്ല കൂടാ. വാ മുമ്പ് കയറിക്കോ. വാ എടാ, നീ ഇങ്ങനെ ഡിമാൻഡ് ആക്കല്ല. നിന്റെ മുഖം കണ്ട പിന്നെ നാളെ എന്നെ പിടിച്ചാൽ പറ്റില്ല. ചെലപ്പോ തെറി വിളിച്ച് പോവാ. ഓ, രണ്ടാള് അഗ്നിസ്റ്റ് ഇട്ടോ ഇവിടെ യുദ്ധം നടക്കുവാന്ന്. എന്റെ അമ്മ, ഇതേത സാധനം ഇത്. എന്താണ് മീറ്റിംഗാ?
സംഭവം വരുന്നുണ്ട് കേട്ടാ, അൻസറിനുണ്ട്. ബാ ബാ ബാ. ഹലോ മുത്ത, ആടാ ചേക്കൻ പോയി. ചേക്കൻ ചേക്കൻ്റെ ആൾക്കാർ കിട്ടും നമ്മളെ വണ്ടുണ്ട്. ഓട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, എന്നോട് ഒരു ചങ്ങയെ വിളിച്ചിട്ട് പറഞ്ഞാൽ വെറും ട്രാവലിങ്ങിൻ്റെ മാത്രം വീഡിയോ ആയിട്ടല്ല, ഇനി കുറച്ച് സ്ഥലങ്ങൾ പോയിട്ട് വിസിറ്റ് ആക്കുക, അതിൻ്റെ എല്ലാം കവറാക്കിയിട്ട് അതിൻ്റെ എല്ലാം സീൻസ് ഇട്, നല്ല ഉണ്ടാവുന്നില്ല. പക്ഷേ ബ്രോ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഹൈദരാബാദൊന്ന് കയറിക്കോട്ടെ, അവിടുന്ന് അങ്ങോട്ട് എനിക്കും പുതിയ പുതിയ കാഴ്ചകൾ. ബാംഗ്ലൂർ വരെയുള്ള ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കണ്ട കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എനിക്കും പുതിയ കാഴ്ചകൾ, നിങ്ങൾക്കും പുതിയ കാഴ്ച. മാക്സിമം നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ആക്കുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് വീടുള്ള സൈഡായിട്ടുണ്ട്, ചവിട്ടാൻ കഴിയുന്നില്ല കേട്ടോ. അധികം ഫുഡ് കഴിക്കല്ലേ ഇങ്ങനെയുള്ള ട്രാവലാക്കുമ്പോൾ. ഉച്ചക്ക് ലൈറ്റായിട്ട് കഴിക്കാം, രാവിലെ ലൈറ്റായിട്ട്, പിന്നെ ഈത്തപ്പഴം, പിന്നെന്താ പറയുക, വെള്ളം അധികം ഓവറായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, നോർമലായിട്ട്. ഹായ്, ഹൗദൗദ് ഒരു സബ്സ്ക്രൈബറിനെ കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോ ഒരാളും കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്, ഇവര് കൊടകിലുള്ള സർ. നിങ്ങൾ വിശാനഗരം അല്ല, മലയാള ഏരിയ. എൻ്റെ പേര് കുമാരൻ പറഞ്ഞു. കുമാരൻ? ആ ഓക്കെ. എന്താ 1000 ഓക്കെ. താങ്ക് യു. ആൾ ദി ബെസ്റ്റ്. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ ബൈ ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഊറുകയറ സ്നേഹത്തിന് ഒരു രക്ഷയില്ല. ഞാനൊരു ഹെൽപ്പ് ബേക്കാണ്ട് കേൾത്തു. അപ്പോഴും ഞാൻ പറഞ്ഞത് വേടാ സർ, താങ്ക് യു, എടുത്തേക്ക് സന്തോഷം എന്നിട്ട് അങ്ങനെ വിട്ടു. അപ്പോൾ ഇല്ല സാറിന്, നിങ്ങൾക്ക് ഏതാത്ര മാർക്കും ഗൂഗിൾ നമ്പർ കൂടി ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേടാ സാർ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല, പൊട്ടി കൂടി കൂടി എന്നുള്ള മറ്റേ അവരിങ്ങോട്ട് റിക്വസ്റ്റ് ആക്കി. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്ത് അവർ 1000 രൂപ അയച്ചെന്ന്. സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് പൈസ ഇങ്ങനെ കിട്ടുന്നത് മാത്രം ചിന്തിക്കാൻ പാടില്ല, എന്താ വെച്ചാൽ അവരാ പൈസ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതും കൂടി നമ്മൾ ചിന്തിക്കണം. അവർ ഇങ്ങനെ ട്രാവലിങ്ങിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെയെല്ലാം എനിക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങളും ട്രാവലിംഗ് ആക്കി, നിങ്ങൾക്ക് ഇതേപോലെ ആരെല്ലോ നിങ്ങൾക്ക് കിട്ടും ലൈഫിൽ. നിങ്ങൾ നല്ല ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നല്ല നല്ല ആൾക്കാരായിട്ട് മീറ്റ് ആകാൻ പറ്റും, പഠിച്ചവർ നിങ്ങൾക്ക് അതിന് സഹായിക്കും. ധൈര്യത്തിൽ നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ എങ്ങനെ ട്രാവലിംഗ് ആക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രാവൽ ആക്കി, നല്ല നല്ല മനുഷ്യന്മാർ 100% ഞാൻ കോൺഫിഡൻസോട് പറയുന്നു. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. എന്നോട് കുറേ ആൾ ചോദിച്ച് എനിക്ക് കാലൊന്നും വേദനിക്കുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ കാലൊന്നും വേദനിക്കുന്നില്ല എനിക്ക്. ഞാൻ ഇത്ര കിലോമീറ്റർ ഓട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഫീലേ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ നിർത്തിക്കൊണ്ട് ഓരോ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടെല്ലാം പോകുന്നില്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ നമുക്ക് ആകെ വേനുള്ള സ്ഥലം ഇതുവരെ ഈ കവളി. എന്താ വെച്ചാൽ ഞാൻ ആ ഒരു പോർഷന് അധികം ഇപ്പോൾ അനക്കുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ 24 മണിക്കൂർ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നു, ഓരോ ആൾക്കാരായിട്ട് കാണും, സന്തോഷമാവും. അപ്പോൾ അവരോട് ചിരിക്കും സംസാരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ആ സ്ഥലം ഭയങ്കരമായിട്ട് വയനെടുക്കുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളി സ്ഥലം കേട്ടോ, ഇവിടെ ഞാൻ പുറകിൽ കാണിച്ചതാ ഒരു പാർക്കല്ല്. അയ്യ മാഷാല്ല അടിപൊളി. ഏകദേശം ഇപ്പോൾ വെള്ളമെല്ലാം സ്റ്റോക്കൊക്കെ വെച്ച്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ, എനിക്കിങ്ങനെ ഹെൽപ്പാക്കുന്നത് ഇങ്ങനെ പൈസ തരുന്നതിൻ്റെ എല്ലാം വീഡിയോസ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ, എനിക്ക് വേണമെങ്കിൽ ഇടാണ്ടിരിക്കട്ടോ, നിങ്ങളൊന്ന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇടാണ്ടിരിക്കുക, ഇവർ ഇങ്ങനെ പൈസ തരുന്നിട്ട് ഹെൽപ്പാക്കുന്നൊന്ന് കാണിക്കാണ്ടിരിക്കുക. പക്ഷേ ഞാൻ എന്തിനു ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിൽ ഇങ്ങനെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കും മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങളും വന്നാൽ ഇതുപോലത്തെ മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്, ഇതുപോലെ ഹെൽപ്പാക്കും. നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇതിൻ്റെ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ ഇടുന്നില്ല.
ಹಾಯ್. ನೀವು ಹಿಂದೆ ಒಬ್ರು ಬರ್ತಾವ್ ನೋಡಿ ಇದಕ್ಕೆ ಕೇರಳ ಇಂಟರ್ನ್ಯಾಷನಲ್. ನಾನು ಜಸ್ಟ್ ಇವಾಗ ಅವ್ರು ಮೀಟ್ ಮಾಡಿದೆ. ಹೌದಾ? ಹ್ಞೂ. ಸೋ ಗ್ರೇಟ್. ನೀವು ಮೀಟ್ ಮಾಡಿ. ಹೌದಾ? ಫ್ರೆಂಡ್ಸ್ ಅಪ್ಪ എൻ്റെ പുറകിൽ ഒരു ചങ്ങായി സൈക്കിൾ വരുന്നുണ്ട് കേരള ടു കാശ്മീർ. സോളോ റൈഡും തോന്നുന്നുണ്ട്. അയ്യോ, അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, സന്തോഷം. ഇനി ഒന്ന് പരിചയപ്പെടുന്നു, മീറ്റാണോ? അതെന്തില്ല, ഇനി അപ്പോൾ കമ്പനിക്ക് ഒരാളും കൂടി കിട്ടും. ോട് വാക്കറിനോട് പോവാ, ഇങ്ങനെ ഒറ്റയ്ക്ക് ബോറടിച്ചിട്ട്. അപ്പൊ ആ ചങ്ങായി പറയുന്നത് ഇതാ ഗോ, നിങ്ങളെ ബാക്കിലെ ചങ്ങായി കേരള ടു കാശ്മീർ വരുന്നത്. എന്റെ പേര് പറഞ്ഞു ന്യാസ്. നാട്ടിലെടേ? മലപ്പുറം. എത്ര ദിവസം എൻജോയ് ആക്കിട്ട് പോകുമ്പോ എന്ത് ചെയ്യണോ അല്ലേ? അപ്പൊ കഴിച്ച് അങ്ങനെ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്, സന്തോഷം. ഇനി വാക്കറിന് പോകാൻ ഒരാളെ. ഓക്കെ, ഇതപ്പോ അന്നെ പോലെ തന്നെ ഏകദേശം ഒരേപോലത്തെ പണിയെല്ലാം കിട്ടിട്ട് വരുന്ന ചങ്ങയാണ് ഇപ്പോ. കാരിയർ കട്ടായിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിലാണ് ഉള്ളത് ഇപ്പോഴും. ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും നോക്കണം റെഡിയാക്കാന്. അപ്പോൾ ട്രിപ്പ് ഇപ്പോൾ എൻജോയ് ആയിട്ട് പോകുന്നുണ്ട്, അടിപൊളിയായി. ഒരു ചങ്ങാരം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ കമ്പനിക്ക് ഒരു ആളെ കിട്ടിയാൽ രസം. പിന്നെ കഴിച്ചപ്പോ ഏതാ സ്ഥലമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ നിയാൽ ബ്രോ ഇങ്ങനെ വന്നോണ്ടപ്പോ ഒരു മുന്തിരിത്തോട്ടം കണ്ടു ഇവിടെ. അപ്പോ ഒരു കൗതുകത്തിൽ കയറി നോക്കാന്ന് വിചാരിച്ച്. എനിക്ക് പെർമിഷൻ ചോദിക്കാനാണെങ്കിൽ ആരെ കാണുന്നില്ല. പിന്നെ നിയാൽ ബ്രോന്റെ സ്റ്റാൻഡ് കട്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. മുന്തിരി വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയ സൈസാ. കഴിച്ച് തിന്നാനൊന്നും പറ്റൂല, ചെറിയ ചെറിയ മുന്തിരികൾ. നല്ലോണം കുടിച്ചില്ലല്ലേ. കഴിച്ചപ്പോൾ സാധനം ഭയങ്കര പുളിയാ, ശരിക്കും ആയിട്ടില്ല ചെറുത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നോക്കി നോക്കാം, എവിടെയും കണ്ടാൽ കഴിക്കണം. കഴിച്ചപ്പോൾ ഒരു പൂത്തോട്ടം കണ്ടപ്പോൾ ഞാനും നിയാൽ ബ്രോ അങ്ങനെ ഇറങ്ങിയിട്ട് ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഇതല്ല, ഇതൊരു തക്കാളി തോട്ട. തക്കാളി ഇത് ആയിട്ടുണ്ട്, ഓരോന്ന് പൊത്തിയിട്ടുണ്ട്. പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ല തക്കാളി. തക്കാളിനെ പറ്റി എനിക്കെല്ലാം അറിയാം, കാരണം ഞാനും പച്ചക്കറി കച്ചവടം നടത്തിയല്ലേ. അപ്പോൾ ഇതെന്നെ കാണിക്കാൻ നിർത്തി ഞാൻ. അടിപൊളി ഒരു പൂത്തോട്ടം ഉണ്ട് ഇവിടെ. നിയാൽ ബ്രോ ഫുള്ളും അവൻ്റെ ക്യാമറയിൽ ഫുള്ള് ഷൂട്ടാക്കി എടുക്കുന്നുണ്ട്. അയ്യോ, റോസാ പൂവല്ല. അടിപൊളി. ആടെ ഒരു വലിയൊരു മൗണ്ടൻ കാണുന്നുണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കഴിച്ചപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണി വരെ ചവിട്ടിയിട്ട് അടുത്തേക്കെങ്കിലും ഒരു പെട്രോൾ പമ്പ് കിട്ടിയാൽ അവിടെ രണ്ടാക്കും ടെൻ്റ് അടിക്കാനാണ് പ്ലാന്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അവിടെ
പുതിയ കണ്ണാടി കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ സെലികുമാറിന്റെ മൂവി ഓർമ്മ വരുന്നുണ്ട്, പ്രാന്ത് ഹോസ്പിറ്റലിൽ. അതേപോലെ ഉണ്ട് എക്കോ തന്നെ തോന്നുന്നില്ല. പക്ഷെ എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് ഇതിലാകുമ്പോൾ നൈറ്റ് ഇനിയിപ്പോൾ റൈഡാക്കിയാലോ മുമ്പ് നേരത്തെ വണ്ടീൻ്റെ വെളിച്ചം അത്ര കണ്ണിന് എഫക്റ്റ് കിട്ടൂല. അതുകൊണ്ട് കേട്ടാ മറ്റേ കണ്ണാടി യൂസ് ആക്കാണ്ട് ഇത് യൂസ് ആക്കുന്നില്ല. നല്ല വെയിലുണ്ട് അതാ എന്നാ മതി. ഇപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞു. ഇനി അപ്പോൾ നോക്കാം, ഞാൻ പെട്രോൾ പമ്പിൽ ഇനി ടെൻ്റ് ഇടാൻ പർമിഷൻ ചോദിക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളത് ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പോൾ എൻ്റെ യാത്രയിൽ ആദ്യത്തെ ടെൻ്റ് ഇടൽ, ടെൻ്റ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായി, പക്ഷേ അങ്ങനെയല്ല പെട്രോൾ പമ്പിൽ ആദ്യത്തെ എൻ്റെ ടെൻ്റ് ഇടുന്ന ദിവസം ഇന്ന്. ഇവിടെ ടെൻ്റ് ഇടാനുള്ള പെർമിഷനെല്ലാം കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ടെൻ്റ് ഇടണം. ബ്രോ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി, ഓനെ ഇൻട്രൊഡ്യൂസ് ആക്കി തരാം ശരിക്കും. ആദ്യം ഒന്ന് ടെൻ്റിൽ ഇട്ടിട്ട് ഒന്ന് റെഡി ആട്ടെ ആദ്യം, എന്നിട്ട് ഒരു പരിചയപ്പെടുത്തി തരാം ഇങ്ങോട്ടും കൂടി. കഴിച്ചപ്പോൾ ഇവിടുന്ന് ടെൻ്റ് മാറ്റണം. എന്താ വെച്ചാൽ ഇവിടെ ലോറികൾ ഇഷ്ടംപോലെ വന്നിട്ട് ഇവിടെ പാർക്കാക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഉള്ളിലോട്ടേക്ക് ഇട്ടോന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇനി ഉള്ളിലേക്ക് ഇടാം. കഴിച്ചപ്പോൾ ചങ്ങായി ഇവിടുത്തെ ആൾക്കാരെല്ലാം കയ്യിലെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് മുഖമെല്ലാം എടുത്ത് ഇത് നിസ്കരിക്കണം. എന്തെല്ലോ പറയുന്നുണ്ട്. ഓ മൊബൈലിലെ ഓ ക്യാമറ ഇസ്മേ റെക്കോർഡ് കറന്നിട്ടോ തും യൂട്യൂബ് വൈറലെത്ത. ഉദയക്കോ തുമ്മാര ലഡ്കാ ദേഖതാ ഹോ വീഡിയോ പൂരാ മൊബൈൽ മേ ജാതാ പൂരാ മൊബൈൽ മേ തുമ്മാര ബസ് മൊബൈൽ ഹൈ ബഡാ മൊബൈൽ ഓ മൊബൈൽ മേ നഹീ ഹോതാ ബഡാ മൊബൈൽ ചാഹിയേ യൂട്യൂബ് ഓക്കെ ഭയ ടീക്ക് ബാദ് മേ ദേഖ ബൈ ടീക്ക് എന്തേനു അറിയാം സ്പ്രൈറ്റ് വേണോ എന്റെ ഭാഗം മേടിച്ചു തരാൻ അങ്ങനെ ചോദിച്ചതിന് നന്ദി വേണ്ട. നമ്മള് ഓരേ കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. ഗൈസ്, അപ്പോ ഇന്നത്തെ യാത്ര അലഹമ്മദില്ല നല്ല രീതിയിൽ കഴിഞ്ഞു. പിന്നെ നല്ലൊരു ചങ്ങായിനെ കിട്ടി. ഇനി അങ്ങോട്ടേക്ക് കേരള വേഴ്സസ് കർണാടക കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്ത് ഒരുപാട്. ഇനി അങ്ങോട്ടേക്ക് ഞാനും നിയാസ് ബ്രോ ഒരുമിച്ചായിരിക്കും അങ്ങോട്ടേക്ക് ഇനി കാശ്മീരിലേക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിയാസ് ബ്രോവിന് ഒരു ചാനലുണ്ട്. ബ്രോ ചാനലിൻ്റെ പേര് പറയാം. മുസാഫിർ മുസാഫിർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല. ബ്രോ അടുത്തായിട്ട് ഇടാൻ തുടങ്ങും. വീഡിയോസ് എല്ലാം എഡിറ്റിങ്ങിൻ്റെ വർക്കിൽ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെക്കെ. അപ്പോൾ ഇൻഷാല്ലാ രണ്ടാളും നല്ല രീതിയിൽ സപ്പോർട്ടാക്കണം. എനിക്ക് തരുന്ന സ്നേഹം എനിക്കും കൊടുക്കണം ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിങ്ങനെ ഇനിയിപ്പോൾ ടെൻഡറിൽ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് പോയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടുള്ള വീഡിയോ എഡിറ്റാക്കി ഇടണം. അപ്പോൾ ഓക്കെ, കീപ് സപ്പോർട്ടിങ് ഗൈസ്, ബൈ ബൈ.